ഹാ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ആലുമോനിൽ നിന്ന് പഴങ്ങിഞ്ഞി കുടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെങ്ങനെയാണ് പഴങ്ങി ഉണ്ടാകുന്നതെന്ന് നോക്കാം. നല്ല ചൂടും നല്ല വെയിലും ഉണ്ടെന്ന്. അപ്പോൾ ചൂടുള്ള സമയത്ത് മാത്രം കുട്ടിയൊക്കെ കൊടുക്കുക, അല്ലാത്തപ്പോൾ ജലദോഷമൊക്കെ പിടിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് മുട്ട പൊരിക്കാം. മുട്ടയും പഴങ്ങിയുമാണ്. അത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്നറിയില്ല, പക്ഷേ ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് രണ്ട് മുട്ടയും അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് ഇടുന്നത്, സവാളയെല്ലാം ഇടുന്നത്. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള എരിവിനനുസരിച്ച് ഞാനൊരു പച്ചമുളക് ഇടുന്നുള്ളൂ. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞിടുക. പിന്നെ ഔഷധത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്ത് അതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് അതിനുശേഷം തൈര് റെഡിയാക്കിയ ശേഷം നമുക്ക് മുട്ട പൊരിച്ചെടുക്കാം. സോ ഗൈസ്, അപ്പോൾ തൈര് ശരിയാക്കുന്നത് ഞാനാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മുളകെടുത്ത് നമ്മൾ ആവശ്യത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓരോ ആൾക്കാർക്കും ഓരോ അളവിലായിരിക്കും എരി വേണ്ടത്. എന്നിട്ട് നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് നമ്മുടെ ഇത് മുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല കട്ടി തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് നമുക്ക് അതിനെ നല്ല രീതിക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഫ്രഷ് ഐഡിയ ആണ്. യൂട്യൂബിൽ വേറെ ആരും ചെയ്തിട്ടില്ല, ഞാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്കൊരു ഫ്രൈ പാൻ എടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് എന്തോന്ന് ചെയ്യാം, നമുക്ക് നമ്മുടെ ബാറ്റർ, മുട്ടയുടെ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നല്ല രീതിക്ക് മൊരിഞ്ഞ് വന്നിട്ട് നമുക്കതിനെ മറിച്ചിടാം. മുട്ട നല്ല രീതിയിൽ മൊരിഞ്ഞ് മൊരിച്ച് നമുക്ക് മറിച്ചിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു മുട്ടക്കൊതിയനാണ്. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡ് മറ സൈഡ് നമുക്ക് മൊരിച്ചെടുക്കാം. വലിയവർക്കാണെങ്കിൽ അതിൻ്റെ പുറത്ത് കുരുമുളക് പൊടിയോടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അവന് അതൊന്നും ഇഷ്ടമില്ല, പ്ലെയിനാണ് സാധാരണ കഴിക്കാറ്. പിന്നെ ഇന്നിപ്പോൾ നമുക്കൊരു ചമ്മന്തിയും കൂടെ അടിക്കാം. അതിനായിട്ട് തേങ്ങ, ഉള്ളി, ഒരു പച്ചമുളക്, കുറച്ച് പുളി, പിന്നെ മുളക് പൊടി, ഔഷധത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടിയിട്ട് ഒരു ചമ്മന്തി. പിന്നെ കഞ്ഞി റെഡിയാക്കുന്നുണ്ട്. അലുമോനെ എങ്ങനെയാണെന്ന് നോക്കുക. ആദ്യം നമുക്ക് കുറച്ച് തൈര് ഒഴിക്കാം, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് ചോറിട്ടതിന് ശേഷം. എന്നിട്ട് അതിനെ നമുക്ക് നല്ല രീതിക്ക് വരവോ വായിക്കൂടെയൊക്കെ വെള്ളം ഒലിക്കുന്നു. പൊളി യാ മോനെ, എന്തൊരു ടേസ്റ്റ് എന്നറിയാമോ? അത് കണ്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കൊതിയാവുന്നത്. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് അതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് നമുക്കൊന്ന് നക്കി നോക്കുക, ഉപ്പിൻ്റെ ഉപ്പ് ഉണ്ടോയെന്ന് അറിയാനായിട്ട് നക്കി നോക്കുക. നല്ല രീതിക്ക് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കൈവച്ച്. ഇനിയിപ്പോൾ തന്നെ കുഴച്ചടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ഇന്ന് കഴിക്കുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് കമൻറ്റ്സ് ലൈക്ക്. ഓക്കെ, വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.